രാവിലെ 10:30 മൂന്നാം ദിവസത്തെ ചോദ്യം ചെയ്യലിനായി അദ്ദേഹം ഹാജരാകുന്നത് മുതൽ ഒരു ദിവസം മുഴുവൻ നീണ്ട നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. അത് അതിനൊടുവിലാണ് രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അറസ്റ്റിനുള്ള രേഖകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം തന്നെ പ്രോസിക്യൂട്ടർ ഡയറക്ടറോടുകൂടി പരിശോധനകൾക്ക് ശേഷമാണ് ഇത് അംഗീകരിച്ചത്. നമുക്ക് എന്തായാലും നോക്കാം ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റ് വരെ എത്തിയ നാടകീയ രംഗങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു എന്ന്. മാധ്യമപ്രവർത്തകർക്ക് മുഖം തരാതെ ബിഷപ്പ് നടത്തിയ യാത്രയോളം തന്നെ നാടകീയതയുണ്ടായിരുന്നു അറസ്റ്റിനും. കോട്ടയം SP വ്യാഴാഴ്ച വൈകിട്ട് പറഞ്ഞ 10% സംശയങ്ങൾക്ക് രാവിലെ തന്നെ നിവാരണമുണ്ടായെങ്കിലും അറസ്റ്റ് പിന്നെയും നീണ്ടു. വ്യാഴാഴ്ച തന്നെ അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നെങ്കിലും SPയും DYSPയും എടുത്തുചാട്ടത്തിന് മുതിർന്നില്ല. നിയമപരമായ നടപടികൾക്കൊപ്പം രാഷ്ട്രീയ തീരുമാനവും അനുകൂലമാകാൻ വെള്ളിയാഴ്ച ഒരു ദിവസം മുഴുവൻ കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന പ്രതീതി ദിവസം മുഴുവൻ നീണ്ടു. ഒടുവിൽ 6 മണിയോടെ ബിഷപ്പിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ വാഹനങ്ങളും ഒരുക്കി നിർത്തി. തൃപ്പൂണിത്തുറ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരെയും അന്വേഷണ സംഘം ഉറപ്പിച്ചു. പക്ഷേ നാടകീയമായി SP ഹരിശങ്കർ IG വിജയ് സാക്കറയുടെ വീട്ടിലേക്ക് നീങ്ങിയതോടെ അറസ്റ്റിന് വിലങ്ങ് വീണോ എന്ന സംശയം ബലപ്പെട്ടു. IGയുടെ ക്യാമ്പ് ഓഫീസിൽ 10 മിനിറ്റ് ചർച്ചയ്ക്ക് ശേഷം SP പുറത്തേക്ക്, പിന്നെ അറസ്റ്റ് ഉറപ്പിച്ചു. കന്യാസ്ത്രീയുടെ പരാതിയിന്മേൽ ബിഷപ്പ് ഫ്രാങ്കോവിനെ 8 മണിക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു. അറസ്റ്റ് ഉറപ്പിച്ചതോടെ ഔദ്യോഗിക വേഷങ്ങൾ അഴിച്ചുവെച്ച് ജുബ്ബയും പാൻസും ധരിച്ച് ബിഷപ്പ് പോലീസ് കസ്റ്റഡിയിലേക്ക്. ആശങ്കകൾ അവിടെയും അവസാനിച്ചില്ല. രക്തസമ്മർദ്ദം ഉയർന്നതിനാൽ 10 മിനിറ്റ് തൃപ്പൂണിത്തുറ ആശുപത്രിയിലെ നിരീക്ഷണത്തിനും ശേഷമാണ് ബിഷപ്പുമായി പോലീസ് സംഘം കോട്ടയത്തേക്ക് തിരിച്ചത്. ഇടയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാത്രി 10:30 കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിനായി കടത്തി. നാടകീയത അവസാനിക്കാതെയാണ് അറസ്റ്റ് നടന്ന വെള്ളിയാഴ്ച അവസാനിച്ചത്. മനോരമ ന്യൂസ്, കൊച്ചി.